നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്താറാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി കന്നിമാസം പത്താം തീയതി അതായത് വ്യാഴാഴ്ച ഇന്ന് പുണർദം നക്ഷത്രമാണ് നക്ഷത്രവും വളരെ പ്രത്യേകതയുണ്ട് പുണർദ്ദം എന്ന് പറയുന്നത് ശരിക്കും പുണർദ്ദനക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ വ്യാഴ ദിശയിലുമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ദിവസം നക്ഷത്രം പുണർദ്ദനക്ഷത്രം ശുഭനക്ഷത്രം അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ദിവസമാണ് അപ്പോൾ ഇന്ന് നവമിയാണ് അപ്പോൾ ഇതെല്ലാം കൊണ്ടും അനുകൂലപ്രദമായ ഒരു ദിവസമാണ് അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാം ശുഭപ്രദമായ അവസ്ഥകൾ ഉണ്ടാവും നമുക്ക് ശുഭദിവസങ്ങൾക്കുള്ള പ്രാധാന്യം എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇന്ന് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം മോശമാണെങ്കിൽ ആ ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചവിട്ടി കൊണ്ടുപോകണം ഉദാഹരണം നമ്മൾ യാത്ര ചെയ്യുന്ന വഴി കൊള്ളാത്ത റോഡാണെങ്കിൽ എന്തു ചെയ്യണം അവിടെ പതുക്കെ പോകണം അവിടെ നമ്മൾ നൂറ്റി രൂപയിൽ പോകാൻ നോക്കിയാൽ ഒടുക്കം വണ്ടി ചീത്തയാവും നമ്മൾ ഓടയിലും ആവും അതുപോലെ നമുക്ക് ബെസ്റ്റ് റോഡ് കിട്ടി നമ്മൾ എന്ത് ചെയ്യണം സ്മൂത്തായിട്ട് നല്ല മാക്സിമം അലൗഡായിട്ടുള്ള സ്പീഡിൽ പോകണം എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് ഇന്നത്തെ ദിവസം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യത്തിന് പോകാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം കാരണം വ്യാഴം ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്ന ദിവസമാണ് നല്ല നക്ഷത്രമാണ് നക്ഷത്രം കൊള്ളാം ദിവസം കൊള്ളാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ മാക്സിമം വിനിയോഗിച്ചുകൊള്ളണം കാരണം അത് ജോലി കാര്യത്തിലായാലും ശരി മറ്റ് ബാങ്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായാലും ശരി സാമ്പത്തിക കാര്യത്തിലായാലും ശരി എന്ത് കാര്യത്തിനും ഇറങ്ങാൻ വിജയിക്കുന്ന സാ സാഹചര്യമുള്ള ദിവസമാണിന്ന് അതുപോലെ നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് മറ്റത് ഒരു ദിവസത്തെ കാര്യമാണ് നമ്മൾ നോക്കണേ നിങ്ങൾക്ക് ഇന്ന് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം പക്ഷേ ഞാൻ എന്തുകൊണ്ട് ബർത്ത്ഡേ ദിവസം നക്ഷത്രക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ അതിലൂടെ നോക്കണേ അപ്പോൾ കന്നി മാസത്തിലെ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ് സാമ്പത്തിക നേട്ടം ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് പുരോഗതി ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം അതുകൊണ്ട് ഈ ഒരു വർഷത്തെ നിങ്ങൾ മാക്സിമം വിനിയോഗിച്ചു കൊണ്ടുപോകണം ഒരു വർഷത്തെ മാക്സിമം വിനിയോഗിക്കണം മുതലെടു മുതലാക്കിയെടുക്കണം കാരണം സാമ്പത്തിക നേട്ടം ഉണ്ടാവും ജോലിക്കിറങ്ങിയാൽ ജോലി കിട്ടും ബിസിനസ് തുടങ്ങിയാൽ ബിസിനസ് ഡെവലപ്പാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു ദിവസവും കളയാതെ ഈ ഒരു വർഷത്തെയും വിനിയോഗിച്ചോളണം അപ്പോൾ അതിൻ്റെ പുണ്യഫലങ്ങൾ കൂടുതലായി നമുക്ക് ലഭിക്കാൻ വേണ്ടി വേഡത്തിനെ പ്രീതിപ്പെടുത്തണം വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും പാൽപ്പായസം തുളസിമാല അർച്ചന നടത്തുക ഗുരുക്കന്മാർ ഗുരു എന്ന് പറയുമ്പോൾ നമ്മളെ പഠിപ്പിച്ചവരാവട്ട് നമുക്ക് ദൂരി തുല്യരായിട്ടോരായിട്ടുള്ളവരാവട്ടെ അവരെയൊക്കെ വിളിക്കുകയും അവരുടെ കുശല പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മാതാപിതാക്കളെ അച്ഛനും അമ്മയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവരുടെ സന്തോഷം നമ്മൾ നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കയറും അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് യാത്ര തിരിക്കുന്നവർ രാഹുകാലം നോക്കി വേണം യാത്ര തിരിക്കാൻ രാഹുകാലം നോക്കുമ്പോൾ ഓരോ ദിവസം ഇന്ന് ശരിക്കും മൂന്ന് ശരിക്കും ഒന്നര മണി മുതൽ മൂന്ന് മണിവരെ എന്ന കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് തൊട്ടേ രാഹു കാലം തുടങ്ങുകയുള്ളൂ മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് വരെ രാഹു കാലം ഉണ്ട് രാഹു കാലം നല്ല ദിവസമാണെങ്കിൽ പോലും നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി ഇറങ്ങണം നമ്മളാദ്യമായിട്ട് തിരിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാഹു കാലോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആരംഭ സമയം നമ്മൾ നമ്മളൊന്നിന് തുടങ്ങുന്ന സമയം സ്റ്റാർട്ടിങ്ങിൽ അതൊക്കെ നോക്കി വേണം തിരിക്കാൻ അതുപോലെ ഗുളികകാലവും യമകണ്ഠകാലവും നമുക്കൊരു ശുഭകാര്യവും ചെയ്യാൻ പാടില്ലാത്ത സമയമാണ് അത് പറഞ്ഞ രണ്ട് കൂടി മൂന്ന് മണിക്കൂർ നേരം അവർക്ക് അനുവദിച്ചിട്ടുണ്ട് ഒമ്പത് മണി പതിനാറ് മിനിറ്റ് തൊട്ട് പത്ത് നാൽപ്പത്താറ് വരെ ഗുളികനും അതുപോലെ ആറ് മണി പതിനേഴ് മിനിറ്റ് തൊട്ട് ഏഴ് നാൽപ്പത്താറ് വരെ യമഖണ്ഠ കാല സമയവും ഇത് ഒരു കാര്യത്തിനും എടുക്കരുത് ഇന്ന് ദിവസത്തിൽ തന്നെ ഏറ്റവും ശുഭപ്രദമായ ശുഭദിവസമാണ് ശുഭനക്ഷത്രമാണ് അതിൽ ശുഭപ്രദമായ സമയമാണ് ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്ത സമയം അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തിരണ്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത്തിൻ്റെ സമയമാണ് കവിജത്ത് ഉണന്നിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ചെയ്യുന്ന ഒരു പോസിറ്റീവ് കവചം പ്രകൃതിയിലുണ്ടാവും ആ സമയത്ത് ചെയ്യുന്ന പ്രവർത്തികൾ പോ പോസിറ്റീവായിട്ട് കലാശിക്കും അതേപോലെ ഇന്ന് വസ്ത്രധാരണം ചെയ്യുമ്പോഴും നമ്മൾ മഞ്ഞ കളറിലുള്ള വസ്ത്രവും കൂടി വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അത് ഷർട്ടായിട്ടായാലും ശരി അല്ലെങ്കിൽ ബ്ലൗസായിട്ടായാലും ശരി കോട്ടായിട്ടായാലും ശരി അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കർച്ചിപ്പായിട്ടെങ്കിലും ഒരു മഞ്ഞക്കളർ വസ്ത്രം കൂടി തരുക കാരണം നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യാനും നെഗറ്റീവിനെ ബ്ലോക്ക് ചെയ്യാനും ഈ വസ്ത്രത്തിന് വരെ ശക്തിയുണ്ട് പ്രകൃതിയിലെല്ലാം ഉണ്ട് നമുക്കുള്ള നന്മയും തിന്മയും എല്ലാം പ്രകൃതി കിടക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനായിട്ട് സഹായിക്കും വസ്ത്രധാരണം അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരാനായി മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി Na നമസ്കാരം